വൈകുന്നേരത്ത് ഞാൻ പുറത്തെവിടെ പോയിരിക്കുകയായിരുന്നു. അസാധാരണമായ ഒരുപാട് മെസ്സേജുകൾ എന്റെ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പുറത്തായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ ഒരു മെസ്സേജ് എടുത്ത് നോക്കുന്നു. ആ ഒരു മെസ്സേജിൽ ഇങ്ങനെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മെസ്സി വന്നിരിക്കുന്നു. പക്ഷെ ആദ്യം ഈ ഒരു മെസ്സേജ് കണ്ടപ്പോ എന്തോ ഉണ്ടായിപ്പാണെന്ന് കരുതി വിട്ടു കളഞ്ഞു. പക്ഷെ പിന്നീട് തുടരെ തുടരെ മെസ്സേജുകൾ വരാൻ തുടങ്ങി, കമന്റ് ബോക്സ് മുഴുവൻ നിറയാൻ തുടങ്ങി. മെസ്സി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു. ഇത് കേട്ടപ്പോ ആക്ച്വലി കിളി പോയൊരവസ്ഥ തന്നെയായിരുന്നു. ഇതെന്താ സംഭവം എന്നറിയാതെ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എടുത്ത് നോക്കിയ സമയത്താണ് ആ നെറ്റൽ ഞാൻ മനസ്സിലാക്കുന്നത്, അതെ, മെസ്സി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുകയായിരുന്നു. പക്ഷെ അത് ലയണൽ ആൻഡ്രിയാസ് മെസ്സി ആയിരുന്നില്ല, അത് കേരളത്തിന്റെ സ്വന്തം റാഫേൽ എറിക് മെസ്സി ബൗലി ആയിരുന്നു. വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ട്രാൻസ്ഫർ ന്യൂസുകളെ കുറിച്ച് പറയാനാണ്. ഇന്ന് നമ്മൾ രണ്ട് ന്യൂസുകൾ പറയുന്നുണ്ട്. രണ്ട് ന്യൂസുകളും കേരള ബ്ലാസ്റ്റേഴ്സിലോട് വരുന്ന ന്യൂസുകളല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ന്യൂസുകളാണ്. ഇത് പ്രോബബ്ലി കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് അല്ല, ബട്ട് ഇത് പ്രോബബ്ലി കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഐ എസ് എൽ തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു ഫ്രണ്ട്ലി മാച്ച് നടന്നിരുന്നു. ആ ഒരു സമയത്താണ് സന്ദേശ് ചിങ്കിന് സാരമായിട്ട് പരിക്കേറ്റതും അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. പിന്നെ ഐ എസ് എൽ സീസൺ ആരംഭിച്ചപ്പോഴും അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ താരത്തെ ടീമിലെത്തിക്കുകയാണ് ചെയ്തത്. അത് മറ്റാരുമായിരുന്നില്ല, രാജു ഗേക്വാദ് ആയിരുന്നു. അവിടെ എല്ലാവരും ഉപയോഗിച്ചൊരു വാക്ക് ഇതാണ്, സന്ദേശ് സിംഗിനെ റീപ്ലേസ് ചെയ്യാൻ താരം എത്തുന്നു രാജു ഗേക്വാദ്. ആ ഒരു വാക്ക് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഈ ഒരു സീസൺ കഴിഞ്ഞപ്പോഴാണ് കൃത്യമായിട്ട് വ്യക്തമായി മനസ്സിലായത്. തീർച്ചയായിട്ടും സന്ദേശ് സിംഗിന് തുല്യം സന്ദേശ് സിംഗൻ മാത്രമാണ്. റീപ്ലേസ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം രാജു ഗേക്വാദിന് ഒരിക്കലും സന്ദേശ് സിംഗിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. രാജുവിന്റെ കയ്യിൽ നിന്നും കുറച്ചൊരു വാവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ കാണാനായിട്ട് പറ്റിയെങ്കിൽ കൂടെ കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിഫൻഡർ എന്ന് പറയുന്ന റോള് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം സാധിച്ചില്ല. നെടുനീളം ത്രോകൾക്ക് പേര് കേട്ട ഒരു വ്യക്തി എന്ന് പറയുന്ന രീതിയിൽ ടീമിലെത്തിച്ച സമയത്ത് നെടുനീളം ത്രോകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ത്രോ ഒന്നും വളരെ ഉപകാരപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ടീമിനോ താരങ്ങൾക്കോ സാധിക്കാത്തൊരവസ്ഥയും കാണാനായിട്ട് പറ്റിയത് കൊണ്ട് തന്നെ രാജു ഗേക്വാദ് വളരെ നിരാശപ്പെടുന്ന ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു സീസൺ കാഴ്ചവെച്ചത്. സോ അതുകൊണ്ട് തന്നെ പുതിയ സീസൺ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും രാജു ഗേക്വാദിനെ പുറത്താക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ഞാൻ ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാജു ഗേക്വാദ് ടു ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ന്യൂസാണ് ഇപ്പോൾ കറന്റ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലോട്ട് തന്നെ വരികയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ വീണ്ടും തുടരാൻ തന്നെയാണ് രാജു ഗേക്വാദ് തയ്യാറെടുക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് റാഫേൽ മെസ്സി ബൗലി? അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റാഫേൽ മെസ്സി ബൗലി കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ ഇല്ലയോ? ആക്ച്വലി ഈ ഒരു ന്യൂസ് സംബന്ധിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. മെസ്സി ബൗലി നമുക്ക് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ ആവശ്യമില്ലെന്നും എന്നാൽ പലരും പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് മെസ്സി ബൗലി നിന്നും കിട്ടാനായിട്ട് സഹായിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. നൈജീരിയൻ ലീഗൽ എന്നറിയപ്പെടുന്ന ബർത്തലോമിയോ ഓഗ്ബച്ചെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയും എന്നാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കളിച്ച ഒരു പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും റാഫേൽ മെസ്സി ബൗലി തന്നെയായിരിക്കും. രണ്ട് താരങ്ങളെ മികച്ച കോമ്പിനേഷൻ തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മെസ്സി ബൗലി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ 8 ഗോളുകളും സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് മെസ്സി ബൗലിയുടെ സൈനിങ് തീർച്ചയായിട്ടും പുതുക്കാനായിട്ട് പോവുകയാണെന്നാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഓഗ്ബച്ചെയുടെയും സിഡോൻചെയുടെയും കോൺട്രാക്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുണ്ടായിരുന്നത്. മെസ്സി ബൗലിയുടെ കോൺട്രാക്റ്റിനെ പറ്റി യാതൊരു ഐഡിയയിലായിരുന്നു. ഞാൻ ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസ് അനുസരിച്ച് മെസ്സി ബൗലിയുമായിട്ട് കരാറിലെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുന്നില്ലെന്നും മെസ്സി ബൗലി കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് പുറത്താക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ ന്യൂസുകളാണ് വരുന്നത്. ആൻഡ് കരോഡസ് കിങ്സ് കിബു ബിക്കുനെ രണ്ടുപേരും തമ്മിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അടിമുടി മാറ്റാനായിട്ട് പോവുകയാണ്. പുതിയ ഫോറിൻ താരങ്ങളെ കൊണ്ടുവരാനായിട്ട് പോകുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കളിക്കുന്ന ഫോറിൻ താരങ്ങളെ കൊണ്ടുവരാൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തത്. അത് തീർച്ചയായിട്ടും ക്ലബിന്റെ ഭാവിയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെ. മെസ്സി ബൗലി കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിട്ട് പുതിയ ഫോറിൻ താരങ്ങൾ വരുന്നത് തടയാൻ ടീം മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും മെസ്സി ബൗലി ടീം പുറത്താക്കാനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷെ സീസൺ ഒന്ന് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെസ്സി ബൗലിയുടെ ഭാഗത്ത് നിന്ന് മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. നമ്മൾ പ്രതീക്ഷിച്ച മത്സരങ്ങളിൽ ആ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആരാധക കൂട്ടത്തെ ചിരിയോടുകൂടെ മടക്കി അയക്കാൻ ഈ മെസ്സി ബൗലി എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിലുള്ള ഒരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ആൻഡ് മെസ്സി ബൗലി കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ ഏത് ക്ലബിലോട്ട് പോകുമെന്നും അത് ഐ എസ് എല്ലിൽ ഉണ്ടാവുമെന്നോ ഇന്ത്യയിലെ മറ്റ് ഫുട്ബോൾ ലീഗുകളിൽ തുടരുമോ എന്നോ ഇനി അതുമല്ല ഇയാൻ ക്യൂമിനെ പോലെയോ ഹോസുപ്രീറ്റോനെ പോലെയോ ഡെക്കൻസ് നേസനെ പോലെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിന്റെ ചരിത്ര ലിപികളിൽ ഈ റാഫേൽ മെസ്സി ബൗലി എന്ന പേര് വെറും ഓർമ്മ മാത്രമായി മാറുമോ എന്നുള്ളതും നമുക്ക് കണ്ടു തരാറണം. എന്നിരുന്നാലും ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച റാഫേൽ മെസ്സി ബൗലി എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം മെസ്സിക്ക് 1000 ആശംസകൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ കൈവരിക്കാൻ പറ്റുക തന്നെ ചെയ്യും. വി റിയലി മിസ് യു റാഫേൽ മെസ്സി ബൗലി, അവർ ഓൺ ബ്ലാക്ക് പാന്തർ.